ബഹറിന് ചെല്ലുമ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് പരിശുദ്ധ ബാബ തിരുമേനി ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് ആ അപ്പോയിൻമെൻറ്റിനുണ്ട്. അപ്പോൾ അവിടെ പള്ളി സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് തിരുമേനി ചെല്ലുന്നത്. ചെന്ന് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞല്ലോ, ഞങ്ങളിനെ കൊറ്റൂടെ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത് അങ്ങ് പോകരുത്, അപ്പോയിൻമെൻ്റ് സമയം അങ്ങനെയായിരിക്കും, പക്ഷേ ഇന്ന് മുഴുവൻ പിതാവെ അങ്ങയോടൊപ്പം അങ്ങയോടൊപ്പം സംസാരിച്ചിരിക്കണമെന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഭദ്രവും ശക്തവുമായ നേതൃത്വം നൽകുന്നതിനൊപ്പം പൊതുസമൂഹത്തിനും ആധ്യാത്മികതയുടെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ വെളിച്ചം ആ കാലഘട്ടത്തിൽ തിരുമേനിയിൽ നിന്നും പകർന്ന് നൽകപ്പെട്ടു. അഭിനയ അന്തോണിയോസ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു, സഭയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ മുന്നേറ്റത്തിനു വേണ്ടി അതിന് നേതൃത്വം നൽകുമ്പോൾ ഒട്ടനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഭാഗ്യസ്മരണാർഹനായ പുലിക്കോട്ടിൽ ദിവനാസ്യ സിനിമയിലേക്ക് ശേഷം, പരിശുദ്ധനായ വരുമല തിരുവേലിക്ക് ശേഷം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്ര ദിഷണാപരമായി, കാരണം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും കോഴ്സുകളെയും ഇവിടെ അത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടത്തക്ക രീതിയിൽ അങ്ങനെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ തിരുമേനി നേതൃത്വം നൽകിയത്. ആതുരാലയങ്ങൾ, ആശ്രമങ്ങൾ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആധ്യാത്മിക പിതാവായിരുന്നു പരിശുദ്ധ തിരുമേനി. തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും എനിക്കറിയാം വ്യക്തിപരമായും ഒട്ടേറെ അനുഭവങ്ങൾ. എൻ്റെ ബാല്യകാലത്തിലെ ആധ്യാത്മിക പിതാക്കന്മാരുടെ ഓർമ്മകളിൽ രണ്ടു പേരാണുള്ളത്. ഒന്ന് പരിശുദ്ധ ബാബ തിരുമേനി, അന്ന് കുർലോസ് തിരുമേനിയായിരുന്നു. രണ്ട്, ഭാഗ്യസ്മരണാർഹനായ ദാനിയൽ മാർ ഫിലക്സിനോസ് തിരുമേനി. എൻ്റെ ആദ്യത്തെ ഓർമ്മ എൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ അന്നത്തെ കുർലോസ് തിരുമേനി, പരിശുദ്ധ മാത്യു സിദ്ദീൻ കാതോലിക്ക തിരുമേനി ബാബ തിരുമേനി പങ്കെടുക്കുന്നതാണ്. പിന്നീട് ഇങ്ങോട്ട് മൈലപ്ര മാത്യു സെർമ്പാച്ചനുമായി പരിശുദ്ധ ബാബ തിരുമേനിക്ക് വേണ്ടി